ഭീഷണിൻ്റെ ഒരു ലെറ്ററാണ്. ഒരു വിദേശത്താണ്, അവര് 35 വയസ്സായി. വിവാഹം കഴിഞ്ഞിട്ട് അവർക്ക് ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റിയില്ല. നോക്കിയപ്പോഴാണ് AMH വാല്യൂ കുറവായത്. എന്ത് ചെയ്യണം, ഞങ്ങൾക്കത് കൂട്ടാൻ എന്ത് ചെയ്യണം എന്നാണ് പേഷ്യൻ്റ്. ബിക്കോസ് അവർക്ക് അവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പരിമിതികളുണ്ട്. അപ്പം AMH എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവറിയിൽ എന്തുമാത്രം അണ്ട ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു മെഷറാണ്. AMH കുറയുമ്പം അതിൻ്റെ അർത്ഥം ഓവറിയുടെ പൂൾ കുറവാണ്, ഓവറിയിലുള്ള അണ്ടത്തിൻ്റെ എണ്ണം കുറവാണ്. അപ്പം പേഷ്യൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് റെഗുലർ എക്സസൈസ് ചെയ്യുക, സ്ലീപ്പ് പാറ്റേൺ നമ്മൾ ഉറപ്പ് വരുത്തുക, സ്ട്രെസ് കുറയ്ക്കുക, മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഗുളികകളുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് അവൈലബിളാണ്, DHA അവൈലബിളാണ്, ഫോളിക് ആസിഡ് സഹായിക്കും, വൈറ്റമിൻ ഡി സഹായിക്കും, ഒമേഗ3 ഫാറ്റി ആസിഡ് സഹായിക്കും, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണുകയും ഹസ്ബൻഡിൻ്റെ പാരാമീറ്റർ നോക്കുകയും കാര്യങ്ങൾ സ്പീഡപ്പുകയും ചെയ്യണം. കാര്യം ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തലമുടി നരയ്ക്കുന്നു പറഞ്ഞാൽ തലമുടി നമുക്ക് കറപ്പിക്കാൻ പറ്റും, കറുത്ത തലമുടി വരില്ല. നമ്മുടെ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഡോക്ടറെ ഇമ്മീഡിയറ്റ് കൺസൾട്ട് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യുക, എവിടെ ഡിലേ വരില്ല. അപ്പം നമ്മൾ ഏജ് അഡ്വാൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ നമ്പറും കുറയും, ക്വാളിറ്റി കുറയും. AMH എന്ന് പറഞ്ഞാൽ എഗ്ഗിൻ്റെ ക്വാളിറ്റി വളരെ പ്രധാനമാണ്. ഗ്രാനുലോസാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് AMH. അപ്പോൾ ഇങ്ങനെ AMH വാല്യൂ കുറയുമ്പോൾ എഗ് ക്വാളിറ്റി എഫക്റ്റ് ചെയ്യപ്പെടുകയും അത് പിന്നീട് നമ്മൾ IVF ചികിത്സയിലൊക്കെ ഫലം കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് AMH കുറവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഡോക്ടറെ കാണുകയും ഏജും അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്.